Hello friends, my name is Hari Krishna and welcome back to another movie reviews by VEX Entertainment. So, in the number of review chamber film, yes, Jumanji the Next Level. Jumanji the Next Level. ഈ പടം ജുമാൻജി വെൽക്കം ടു ദ ജംഗിൾ എന്ന് പറഞ്ഞ പടത്തിന്റെ സീക്വൽ ആണ്. അതുപോലെ തന്നെ ഈ ഫിലിമിന്റെ മേജർ കാസ്റ്റ് നോക്കിയാൽ നമുക്ക് റിട്ടേണിംഗ് ക്യാരക്ടേഴ്സിനെ തന്നെയാണ് ഈ ഫിലിമിലും കാണാൻ പറ്റുന്നത്. യെസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഡ്വെയ്ൻ ജോൺസൺ, ജാക്ക് ബ്ലാക്ക്, കെവിൻ ഹാർട്ട്, കാരൻ ഗില്ലൻ, ഇവരൊക്കെ തന്നെയാണ് ഈ ഫിലിമിന്റെ മേജർ കാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ എന്താണ് ഈ ഫിലിമിന്റെ പ്ലോട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫിലിം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആക്ച്വലി ഒരു ഗെയിമിനകത്ത് റോൾ പ്ലേ ആണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഫിലിമിൽ നമ്മൾ പ്ലേ ചെയ്യുന്നവർ കണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സും ഗെയിമിനകത്തുള്ള ഒരു ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് ആ ഒരു ഗെയിം അഡ്വഞ്ചർ പ്ലേ ചെയ്യുന്ന ഇൻസൈഡ് ഗെയിം ആണ് നമ്മൾ ആക്ച്വലി കണ്ടത്. സോ ഈ ഫിലിമിന്റെ മേജർ ഫോർമുല അല്ലെങ്കിൽ ഈ ഫിലിമിന്റെ മേജർ പ്ലോട്ടും അത് തന്നെയാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദ സെയിം ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ആക്ച്വലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ റോക്ക് ആണെങ്കിലും ജാക്ക് ബ്ലാക്ക് ആണെങ്കിലും എല്ലാവരും ആക്ച്വലി പ്ലേ ചെയ്യുന്നത്. കാരണം അവർ ഒരു ഡിഫറെന്റ് പേഴ്സൺ ആയിട്ടാണ് ആക്ച്വലി ഇവരെല്ലാവരും പ്ലേ ചെയ്യുന്നത്. സോ ഇതാണ് ഈ ഫിലിമിന്റെ മേജർ പ്ലോട്ട്. ഇനി കണ്ടിന്യൂസ് നമ്മൾ ഫർദർ റിവ്യൂലേക്ക് പോകുന്നതിന് മുമ്പ് Voltage is a all-new t-shirt brand where you can buy top-notch quality fashion items in low price. With lot of value-added customer services like guarantee cashback, free shipping, monthly contest, oh my god, and lot more. And the best part is, it's totally free. Join the Voltage now. കൂടുതൽ പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പടം സത്യം പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ഫൺ കോമഡി എന്റർടൈൻമെന്റ് അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ് ഈ പടം നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാഴ്ചവെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും, ഇത് വളരെ നല്ലൊരു എന്റർടൈനർ ഫിലിം കൂടി തന്നെയാണ്. അവർ എന്റർടൈനറിന്റെ കോർ എലമെന്റ്സ് ആരാന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജാക്ക് ബ്ലാക്കും കെവിൻ ഹാർട്ടും. അവർ രണ്ടുപേരും അവർക്ക് കൊടുത്തിരുന്ന ക്യാരക്ടേഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ്. അതായത് ഒരു ക്യാരക്ടേഴ്സിനെ എത്രത്തോളം രീതിയിൽ ഫണ്ണി ആക്കാം, എത്രത്തോളം രീതിയിൽ ആ ഒരു ഓഡിയൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ തരാം, ആ ഒരു കോമഡി ഏതൊരു ലെവൽ വരെ എത്തിക്കാം എന്നുള്ളൊരു കാര്യം ഈ രണ്ട് ക്യാരക്ടേഴ്സ് വേറൊരു ലെവലിൽ തന്നെയാണ് ഈ പടത്തിൽ ത്രൂ ഔട്ട് നമുക്ക് കാഴ്ചവെച്ചേക്കണം. പിന്നെ അഫ്കോഴ്സ് എടുത്ത് പറയേണ്ട ക്യാരക്ടർ ഡ്വെയ്ൻ റോക്ക് ജോൺസണെ കുറിച്ച് തന്നെയാണ്. സോ റോക്ക് എങ്ങനെയുണ്ട് ഈ പടത്തിൽ എന്ന് ചോദിച്ചാൽ, അഫ്കോഴ്സ് നേരത്തെ പടത്തിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ യൂഷ്വലി റോക്ക് എല്ലാ പടത്തിലും എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു പടത്തിലും കാണാൻ പറ്റുന്നത്. ഹീസ് ആക്ച്വലി സോളിഡ് ലൈക്ക് റോക്ക് എന്ന് തന്നെ എനിക്ക് ആക്ച്വലി പറയാൻ കഴിയുന്നതാണ്. പിന്നെ അഫ്കോഴ്സ് കാരൻ ഗില്ലനെ കുറിച്ചുള്ള കാര്യമാണ്. കാരണം കാരൻ ഗില്ലൻ ഫസ്റ്റ് ഫിലിമിൽ നമ്മൾ കണ്ടായിരുന്ന ലാറാ ക്രോഫ്റ്റിനെ പോലെ തന്നെയായിരുന്നു ഈ പടത്തിനകത്ത് നമ്മൾ ആക്ച്വലി കണ്ടിരുന്നത്. സോ ആ ഒരു സെയിം ഫോർമുല തന്നെയാണ് കാരൻ ഗില്ലനും ആക്ച്വലി ഈ പടത്തിലും കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വെൽക്കം ടു ദ ജംഗിൾ എന്ന ഈ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാലും ആ അതേ സെയിം ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി കൂടുതൽ ഇംപ്രൂവ് ചെയ്തല്ലാതെ ഒരിക്കലും അവർ താഴെ പോയിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ രീതിയിലും ഫസ്റ്റ് ഫിലിമിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വളരെ നല്ലൊരു സീക്വൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഏതൊരു രീതിയിൽ നിങ്ങൾ ആക്ച്വലി തിയേറ്ററിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഈ പടം ത്രൂ ഔട്ട് നിങ്ങൾ ആക്ച്വലി എന്റർടൈനിങ് ചെയ്യിക്കാൻ തന്നെ ഇരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു ബോർ എലമെന്റിലേക്ക് എത്തിക്കില്ല. ബട്ട് ഈ ഫിലിമിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെസ്സി സ്ക്രിപ്റ്റ് ആണ്. ബട്ട് അവർ പല രീതിയിലും, ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ തന്നെയാണ് ഈ ഫിലിമിന്റെ വൺ ഓഫ് ദി പോസിറ്റീവ് സൈഡ് എന്നുള്ളൊരു കാര്യം. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ബോറിംഗ് സീക്വൻസിലേക്ക് എത്തിയാൽ തന്നെ ഈ ക്യാരക്ടേഴ്സ് അവിടെ നിങ്ങളെ ഓരോ സീൻസും ആക്ച്വലി അവർ പിക്കപ്പ് ചെയ്യിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബോറിംഗ് എലമെന്റ് നമുക്ക് ആക്ച്വലി തോന്നാൻ സാധ്യതയില്ല ത്രൂ ഔട്ട്. സോ കാരണം നമ്മൾ എല്ലാവരും എന്തിനാണ് നമ്മൾ ആക്ച്വലി തിയേറ്ററിൽ ഫിലിം കാണാൻ പോകുന്നത്? നമുക്ക് കുറച്ചെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മളെ ആ ഒരു ഓഡിയൻസിനെ ആക്ച്വലി എന്റർടൈൻമെന്റ് ചെയ്യിക്കണം. അത് അഫ്കോഴ്സ് ഈ പടത്തിന് നമ്മൾ എല്ലാ രീതിയിൽ തന്നെ എന്റർടൈനിങ് ചെയ്യിക്കാൻ പഴിയുന്നതുമാണ്. സോ പിന്നെ ബാക്കി എന്താ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഒരു അഡ്വഞ്ചർ ആ ഒരു വേൾഡ് സ്റ്റഫ്, അതുപോലെ തന്നെ വിഷ്വൽ എഫക്ട്സും സി ജി എസും ആണെങ്കിലും ഫസ്റ്റ് ഫിലിമിലെ പോലെ തന്നെ ഈ ഫിലിമിനും വളരെ നന്നായിട്ട് തന്നെ ആവിഷ്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാരക്ടേഴ്സ് എല്ലാവരും വളരെയധികം തന്നെ തന്നെ ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഡിസംബറിൽ നല്ലൊരു ഹോളിവുഡ് ഫിലിം കണ്ട് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പടം തന്നെ പോയി കാണാവുന്നതാണ്. കാരണം ഈ പടം ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല. ബട്ട് ഈ പടം നിങ്ങൾ ഒത്തിരി രീതിയിൽ നിങ്ങളെ ആക്ച്വലി ചിരിപ്പിക്കും. അതായത് നല്ല രീതിയിൽ തന്നെ ഈ പടം എന്റർടൈൻമെന്റ് ആണ്. സോ അതെല്ലാം കൊണ്ട് തന്നെ എന്റെ ഈ പടത്തിന്റെ ഫൈനൽ സ്കോർ എത്രയാണെന്ന് വെച്ചാൽ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7 out of 10. ഇറ്റ്സ് എ സൂപ്പർ ഫിലിം. നിങ്ങൾ ഡെഫിനറ്റ്ലി പോയി വാച്ച് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് ഈ ഫിലിമിനെ കുറിച്ച് നിങ്ങൾ ഈ പടം കണ്ടോ കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അഫ്കോഴ്സ് ലൈക്കും ഷെയറും ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൾവേസ് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ചിറ്റ്.